നമസ്കാരം. അളി ഇന്ത്യ റേഡിയോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പുതിയൊരു തീമുമായി വരുമെന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഏത് തീം എടുക്കണമെന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഈ മെയ് മാസം എന്ന് പറയുന്നത് നമ്മളുടെ അനുഗ്രഹീത കലാകാരന്മാരായ ശ്രീ മോഹൻലാൽ, അതുപോലെ തന്നെ ഗിരീഷ് പുത്തഞ്ചേരി, അതുപോലെ തന്നെ ശ്രീ എം ജി ശ്രീകുമാർ, ഇവരുടെ മൂന്ന് പേരുടെയും ബർത്ത്ഡേ ഈ മാസമായിരുന്നു. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ടാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ്. അതുപോലെ തന്നെ പുതിയൊരു അതിഥിയും കൂടെ നമ്മുടെ ഈ എപ്പിസോഡിൽ പങ്കുചേരുമെന്ന് പറഞ്ഞിരുന്നു, സന്ദീപ്. സന്ദീപിനെ പറ്റി പറയുമ്പോൾ സന്ദീപ് നമ്മുടെ മെമ്പറായ പാർവതിയുടെ ഹസ്ബൻഡാണ്. അപ്പം ഫസ്റ്റ് ടൈമാണ് സന്ദീപ് ഇന്ന് നമ്മളുടെ ഈ അളിയൻ്റെ റേഡിയോയിൽ പങ്കെടുക്കുന്നത്. സന്ദീപ്, വെൽക്കം ടു ദ ഷോ. താങ്ക്സ് വിതിൻ. എന്ത് തോന്നുന്നു പുതിയൊരു എൻവയറൺമെൻറ്റ് വന്നിട്ട്? അതെ, വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ആദ്യമായിട്ടാണ് ശരിക്കും ഞാൻ ഇങ്ങനെ ഒരു ഒരു റേഡിയോ ഷോയിൽ പങ്കെടുക്കുന്നത് തന്നെ. അതെ, അപ്പം അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. എനിക്കറിയാം പാർവതി ഇവിടെ ഇപ്പം മൂന്നാല് ഷോസായിട്ട് ചെയ്യുന്നുണ്ട്. അതെ അതെ, ഞാനെല്ലാം ഒരു ശ്രോതാവെന്ന നിലയിൽ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യമായി കരുതുന്നു. ഇപ്പോഴാണ് അതിനുള്ള സമയം എത്തിയെന്ന് തോന്നുന്നു. അതെ അതെ അതെ. അപ്പം ഇന്ന് നമ്മൾ ആദ്യം തന്നെ കേൾക്കാൻ പോകുന്ന പാട്ടും നമ്മുടെ മൂന്ന് ലെജൻഡ്സിന് വേണ്ടിയിട്ടുള്ള ട്രിബ്യൂട്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് സന്ദീപിൽ നിന്നായിരിക്കും. അപ്പോൾ ഈ എപ്പിസോഡിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളുടെ ശ്രോതാക്കളെ നമുക്ക് വേണ്ടി കുറച്ച് പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പം ആ പാട്ടുകളും നമുക്ക് ഈ ലെജൻഡ്സിന് വേണ്ടിയിട്ടുള്ള ട്രിബ്യൂട്ടും കൂടി ആയിരിക്കും നമ്മളുടെ ഈ ഇനി വരുന്ന എപ്പിസോഡുകൾ. അപ്പം ആദ്യമായിട്ട് നമുക്ക് കിട്ടിയ റിക്വസ്റ്റ് ഓക്ലൻഡ് ഹെൻഡേഴ്സണിൽ നിന്ന് ശ്രീ ബോബി ജോൺ എന്ന് പറയുന്ന ഒരു ആളാണ്. അപ്പം അദ്ദേഹത്തിന് വേണ്ടിയുള്ള പാട്ട് നമ്മളുടെ ഈ വരുന്ന എപ്പിസോഡുകളിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. സന്ദീപിനോടൊപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളിവിടെ ചേരുന്നത് അരുൺ ബാബു, അരുൺ തമ്പി, വിജിൻ, നമ്മുടെ കീബോർഡിസ്റ്റായ ഫ്രാൻസൻ. അരുൺ ബാബു, അരുൺ തമ്പി നമുക്ക് എപ്പോഴും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അരുൺ ബാബുവിനെ ഞങ്ങളുടെ ഇടയിൽ നമ്മൾ വിളിക്കുന്നത് അറുമ്പ എന്നും നമ്മുടെ അരുൺ തമ്പിനെ നമ്മൾ വിളിക്കുന്നത് തമ്പി എന്നുമാണ്. അപ്പം തുടർന്നുള്ള സംസാരങ്ങളിലൊക്കെ എനിക്ക് തമ്പി എന്നും അറുമ്പ എന്നൊക്കെ വിളിക്കേണ്ടി വരും. സോ നിങ്ങൾ ക്ഷമിക്കുക. വളരെ യാദൃശ്യമായിട്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ തീം ട്രിബ്യൂട്ടാണ്, അതായത് മൂന്ന് കലാകാരന്മാർക്കുള്ള. അതേപോലെ തന്നെ ശ്രീ ബോബി ജോൺ നമുക്ക് റിക്വസ്റ്റ് ചെയ്ത പാട്ടും സന്ദീപ് പാടാൻ പോകുന്നൊരു പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ അല്ലേ? അതെ, അത് നമ്പർ വൺ സ്നേഹതീരം എന്ന സിനിമയിലെ ഗിരീഷ് പുത്തഞ്ചേരി വരികൾ ചെയ്ത മേലെ മേലെ മാനം എന്ന പാട്ടാണ് പാടാൻ പോകുന്നത്. അപ്പം ബോബി ജോണിന് വേണ്ടിയിട്ട് ഞാൻ ആ പാട്ട് എൻ്റെതായ രീതിയിൽ ഞാൻ ഒന്ന് ആരംഭിക്കാൻ ശ്രമിക്കാം. അത് തന്നെ, ബോബി ജോൺ ഈ പാട്ട് കേൾക്കുന്ന ശുഭ പ്രതീക്ഷയോടുകൂടി അല്ലേ? അതെ അതെ അതെ. ഓക്കെ, എന്തായാലും നമുക്ക് സന്ദീപിൻ്റെ പാട്ടിലൂടെ നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. വൈകി വന്ന് വസന്തം നിങ്ങളുടെ പിള്ളേരെ പാടി ഉറക്കുന്ന ഈ പാട്ടാണോ?
അങ്ങനെയുണ്ട് കേട്ടോ കാര്യം. ഞാൻ 2020 കോവിഡിന് തൊട്ട് മുന്നെയാണ് വരുന്നത്. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. അപ്പം എൻ്റെ മോന് അന്ന് 2 വയസ്സും ഇളയ ആൾക്ക് ഏകദേശം ഒരു 3 മാസം പ്രായത്തോളം ഉണ്ടായിരുന്നു. അപ്പം മകനെ ഞാനിത് പാടി ഇങ്ങനെ ഉറക്കുന്നത് ഉണ്ട്. നമുക്ക് പിന്നീടുള്ള കാലങ്ങളിലും അല്ല ഇത് മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നതാണ്. മകൻ ഉറങ്ങുമായിരുന്നു? പാട്ട് കേട്ട് ഉറങ്ങിയോ ഉറങ്ങിയില്ലെങ്കിലും എന്തായാലും, പക്ഷെ ഞാനിത് ആലോചിച്ച് എപ്പോഴും ഇരിക്കാറുണ്ടായിരുന്നു അവരിവിടെ എത്തുന്നത് വരെ. അങ്ങനെയൊക്കെ ഒരു ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഈ പാട്ട്. ഏട്ടാ, ഈ ഈ പാട്ടുകളൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന അതിൻ്റെ വരികളുണ്ടല്ലോ, അത് അത് നമ്മുടെ മനസ്സിങ്ങനെ ഇങ്ങനെ ഉടക്കി നിൽക്കും. ഈ പാട്ടിൻ്റെയൊക്കെ വിജയത്തിൻ്റെ പുറകിൽ അതിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ പോലെ അതിൻ്റെ ലൈൻ വരികൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ പുള്ളിയും. പുള്ളിയുടെ നമ്മൾ വെറുതെ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ കുറെ പാട്ടുകൾ ഇങ്ങനെ മനസ്സിൽ കൂടെ ഇങ്ങനെ വന്നു പോകും. അതായത് ഒരാൾ നമ്മളോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞ പാടുന്നത് തീർച്ചയായും സാർ എഴുതിയ ഒരു പാട്ടായിരിക്കും. ആ തീർച്ചയായും, ഒത്തിരി ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനെ പുള്ളിയുടെ ഓരോ വരികളിലും അത് നമുക്ക് കാണാൻ പറ്റും. പെട്ടെന്ന് മനസ്സിലേക്ക് വരുമ്പോൾ ഇപ്പോ മിഴികളിൽ കുറുകുന്ന പ്രണയമാ പ്രാവിന്റെ ചിറകുകൾ മെല്ലി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രണയിക്കാത്ത ഒരാളെ കൊണ്ട് ഇങ്ങനെ വരി എഴുതാൻ പറ്റില്ല. പിന്നില്ലേ, അപ്പോ അതേസമയത്ത് വിരഹാണെങ്കിലും പ്രണയാണെങ്കിലും വാത്സല്യാണെങ്കിലും പാര ലൈൻസ് മാനെ. ഞാനിന്ന് പാടാൻ എടുത്തേക്കുന്ന പാട്ട് കുക്കിക്കുറി എന്നുള്ള പാട്ടില്ലേ, പിന്നെ ഒളിമ്പിനെ തുണയാകത്തിൽ, അതിനകത്ത് ഗിരീഷ് പതഞ്ജലിയുടെ വരികൾ, അതേപോലെ മ്യൂസിക്, അസാധ്യ പാട്ട് പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ആണല്ലേ, ആദ്യമായിട്ട് ഇഷ്ടപ്പെടുന്ന പാട്ട് ഇതായിരുന്നു ഗിരീഷ് എഴുതിയിരിക്കുന്നത്? അല്ല, ഒരുപാട് പാട്ടുകളുണ്ട്. രാത്തിങ്കൽ പൂത്താലി രാത്തി, പിന്നെ നമ്മുടെ മിന്നാരത്തിലെ പാട്ട്, നമ്മളൊക്കെ അറിഞ്ഞു പോകും പാട്ട് കേട്ടോ. രാവണപ്രഭുവിനകത്ത് പാട്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ഒരു കുക്കിക്കുറിയും അല്ലേ, ആ പാട്ടിനൊരു ഓമനത്വം ഉണ്ടല്ലോ, ഒരു വാത്സല്യമുള്ള പാട്ടായോണ്ട് ആ പാട്ട്. അതെ അതെ. അപ്പോൾ തമ്പിയിലൂടെ ആ ഗാനം നമ്മൾക്ക് കേൾക്കാം. മുരരുവിയിലൊരു ചെറുമണി മര നിഴലിൽ വെയിൽ വിരിച്ച കസവ് തുന്നുമറിയ ചിത്രശലഭം. അലനുരയുമൊരരുവിയിലൊരു ചെറുമണി മര നിഴലിൽ വെയിൽ വിരിച്ച കസവ് തുന്നുമറിയ ചിത്രശലഭം. മാമുണ്ണാൻ തേടുമ്പോൾ ഓടിപ്പാഞ്ഞെത്തും, വാവാവോ പാടുമ്പോൾ ചാഞ്ഞുറങ്ങും. മാമുണ്ണാൻ തേടുമ്പോൾ ഓടിപ്പാഞ്ഞെത്തും, വാവാവോ പാടുമ്പോൾ ചാഞ്ഞുറങ്ങും. മാറോടു ചേർത്തൊന്ന് കൊഞ്ചിച്ചുടേ, എല്ലാരും നിന്നുടെ ഉല്ലാസത്തിലല്ലേ. കൊക്കിക്കൂറുകയും കുക്കുകയും വെയിൽ കായും വെട്ടുകിളി കാടോരം കൊത്തിപ്പേറുക്കിയും കുറുവാലിട്ടാട്ടിയും പടകൂട്ടിപ്പായാനന്ദേ. കുഞ്ഞാറ്റ കുഞ്ഞുങ്ങൾ കുരുവിക്കുരുന്നുകൾ നിന്നെയൊരാളെയും പേടിച്ചു നിൽപ്പാണേ. തമ്പി വളരെ നന്നായി പാടി. ആക്ച്വലി ഞാനും ഒരു ആ സിനിമയിൽ തന്നെ ഒരു പാട്ടാണ് ഞാനും എടുത്താണ് പാടാൻ വേണ്ടിയിട്ടേ. ഏത് പാട്ടാണ് അർജുന? നിലാപ്പൈതലേ എന്ന് പറഞ്ഞൊരു പാട്ട്. അസാധ്യം, അടിപൊളി പാട്ടാണ്. അപ്പൊ തമ്പി ഏഡ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഏത് വരി എഴുതിയാൽ പോലും നമ്മുടെ ഇപ്പോഴും കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി എന്ന ഒരു മനുഷ്യൻ എഴുതി വെച്ച വരികൾ ഇന്നും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കണ്ടെങ്കിൽ അത്രയ്ക്കും പവർഫുള്ളായിട്ട് ആളുടെ റൈറ്റിംഗ് വന്നാണ്. പിന്നെ അപ്പൊ അതാണ് അത് കണ്ട് അതുകൊണ്ട് തന്നെ ഇത്ര 10 കൊല്ലം അയാൾ ഇപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് വിട്ടുപോയിട്ട്, പക്ഷെ എന്നിട്ട് പോലും ആളുടെ വരികൾ ഇന്ന് നമ്മൾ സ്ട്രൈക്ക് ചെയ്യണമെങ്കിൽ അത്രയ്ക്കും ജീവനുണ്ടാവും വരികൾക്ക്. അത് പറയുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട്, നമ്മളുടെ ഈ ഇടയ്ക്ക് ഏറ്റവും ഹിറ്റായൊരു മമ്മൂട്ടിയുടെ സിനിമയുണ്ട് ഭ്രമയൊക്കെ, അതിൽ വരികൾ എഴുതിയേക്കുന്നത് ഗിരീഷ് പുതഞ്ചേരിയുടെ മകനാണ്. അപ്പം ആ അത്രയും കഴിവുകൾ തന്നെ പുള്ളിക്കും കിട്ടുന്നുണ്ട്. നമുക്ക് ആ പാട്ടുകൾ അത്രയും കേൾക്കുമ്പോൾ അറിയാം. സോ ഒരു ഒരു മറ്റൊരു തലമുറയെ വാർത്തെടുത്തിട്ടാണ് അദ്ദേഹം പോയേക്കുന്നത്. അത് ഇന്ന് നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ കേട്ടിരുന്ന ആ ഒരു പാട്ടുകൾ ഇന്നും നമുക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ആ വരികളുടെ ആ ഒരു ജീവനാണ്. തീർച്ചയായിട്ടും. അതെ അതെ.
അപ്പൊ ദാസനും പാടിയ നീലാപ്പതിൽ നിന്ന് പാട്ട് ഞാൻ ഒന്ന് പാടി നോക്കാം. മുളം കണ്ടായി മുറിഞ്ഞ നിൻ മനം തഴുകുന്ന പാട്ടു ഞാൻ മറന്നേക്കുന്നു നൊമ്പരം. മുളം കണ്ടായി മുറിഞ്ഞ നിൻ മനം തഴുകുന്ന പാട്ടു ഞാൻ മറന്നേക്കുന്നു നൊമ്പരം. ഒരു കുരുന്നു കുമ്പിളിലെ കിട കനിവാർന്ന സാന്ത്വനം നീല പൈതലേ മിഴിനീർമുത്തു ചാർത്തിയോ കിളിത്തൂവൽ പോ അലിവോലുന്ന കൺപീലി ഇതളുറങ്ങാത്ത പൂ പോലെ നീയും അരികിൽ നിൽപ്പൂ തഴുക കാന്തമാ നീല പൈതലേ. സൂപ്പർ ആയിട്ട് പാടി കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടത്. നല്ല സൂപ്പർ. നീ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗിരീഷ് പുത്തൻചേരിയുടെ ജീവനുള്ള വരികളാണത്. ഒരുപാട് ഓർമ്മകൾ നമുക്ക് നമ്മളെ സ്കൂളിൽ പഠിച്ചത് നമ്മുടെ കൂട്ടുകാരുടെ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ഇതിനകത്ത് ഡിഗ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ ഒളിമ്പിനെ ഒളിമ്പ്യൻ, അയ്യോ എന്റെ ഫേവറേറ്റ് ജഗതി കേട്ടോ. ഈ ഈ പടം എനിക്ക് തോന്നുന്നു അന്ന് മിനിസ് ബിഗ് സ്ക്രീനിൽ അത്ര വലിയ ഹിറ്റ് ആയില്ല, മിനി സ്ക്രീനിൽ കണ്ടിട്ടാണ് കാണുന്നത്. ഇപ്പൊ നമ്മള് നയൻറ്റീസ് പിള്ളേർക്കൊക്കെ ഈ സായി പടമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതിന്റെ ക്ലൈമാക്സിലൊക്കെ ഭയങ്കര സയന്റിഫിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ച് ബോംബ് പൊട്ടിക്കുന്നതൊക്കെ കാണിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്റെ ദൂരദർശനിൽ കണ്ടിരിക്കുന്ന ഒരു പടമായിരുന്നത്. ഞാൻ പക്ഷെ അന്ന് ഇത് ചാലക്കുടിയിൽ തിയേറ്ററിൽ പോയ എന്റെ അങ്കിളുടെ കൂടെ വന്ന് കാണുന്ന സംഭവം ആണോ അന്ന്. എന്ത് ഗ്ലാമർ അതിനകത്ത് മോഹൻലാലിനെ കാണാനായിട്ട്, പോലീസിന്റെ ഡ്രസ്സൊക്കെ പക്ക ലുക്ക്. അതിലൊരു സീനുണ്ട്, നമ്മുടെ ഒരു പോലീസുകാരൻ ഡയലോഗ് പറഞ്ഞു വന്നിട്ട് പുള്ളി ചെവിയിലിങ്ങനെ കൈയിട്ടിളക്കിട്ട് കാലെടുത്ത് വെക്കുന്നേട്ടനെ പറ്റി പിന്നെ അധികം പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് ലാലേട്ടൻ ഗിരീഷ് പുത്തൻചേരി കോമ്പോയില് എനിക്ക് കിട്ടുന്ന ആ കാലഘട്ടത്തില് മോഹൻലാൽ ഒരു സിനിമയിൽ ഉണ്ടെങ്കിൽ പാട്ട് പാടുന്ന എം ജി ശ്രീകുമാർ ആയിരിക്കും. അവര് ഒരു പോയിന്റില് ചെറുപ്പത്തിലൊക്കെ ഞാൻ കരുതിരുന്നത് മോഹൻലാൽ തന്നെയാണ് ഈ പാട്ട് പാടാനും. മിന്നാരം എടുത്തു കഴിഞ്ഞാലും കിലുക്ക് എടുത്താലും ഒളിമ്പൻ എടുത്തു കഴിഞ്ഞാലും അങ്ങനെ ഈ പറയുന്ന മിഥുനം എടുത്തു കഴിഞ്ഞാലും നമ്മള് എം ജി ശ്രീകുമാർ പാടുന്നതായിട്ടേ ഫീൽ ചെയ്യത്തില്ല. ലാലേട്ടൻ പാടുന്ന പോലെ തന്നെയാ സൗണ്ട്, എനിക്ക് അതിലൂടെയാണ് എം ജി ശ്രീകുമാർ ശരിക്കും ക്ലിക്ക് ആയി തോന്നുന്നത്. പാട്ട് ഒബിയസ്ലി നന്നായിട്ട് പാടും, ശരിക്കും ഒരുമിച്ച് വളർന്നു വന്നവരാണ്. പിന്നെ കോളേജിൽ ഒരുമിച്ച് പഠിച്ച ആൾക്കാർ. അപ്പൊ അന്നത്തെ ഒരു കാലഘട്ടത്തില് നമ്മുടെ എം ജി ശ്രീകുമാറും നമ്മുടെ ലാലേട്ടൻ തമ്മിലുള്ള ഒരു സിങ്ക് ഭയങ്കര കെമിസ്ട്രി കെമിസ്ട്രി ഭയങ്കര ആയിരുന്നു. ഇപ്പൊ മിഥുൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിഥുൻ ആയിക്കോട്ടെ കിലുക്ക് ആയിക്കോട്ടെ കുറെ പടങ്ങൾ എടുത്തു നോക്കിയാലും അവരുടെ ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. വളരെ കോമ്പിനേഷൻ, അതെ അതെ. ലാലേട്ടൻ വളർന്നതോടൊപ്പം തന്നെ എം ജി ശ്രീകുമാറും വളർന്നു അല്ലേ, രണ്ടും ഒരേ സ്വരം. പിന്നെ അതിന്റെ കൂടുതൽ ഗിരീഷ് പുത്തൻചേരിയും കൂടെ വന്നു കഴിയുമ്പോൾ ആ പാട്ടും പടവും പൂർണ്ണമായി. ഈ ആ സിറ്റുവേഷൻ ഒക്കെ നമ്മുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോവുക, നമ്മൾ ഈ പാട്ടുകളൊക്കെ ആ വരികൾ ഭയങ്കര സ്ട്രോങ് ആ. അതേപോലെ തന്നെ പറയുമ്പോൾ ചിത്രത്തിലെ ആ ലിപ്സിങ് ഓ, അതായത് അത് മോഹൻലാൽ അല്ല പാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. അതായത് എം ജി ശ്രീകുമാർ പാടിയിരിക്കുന്ന സ്വാമിനാഥ എന്ന് പറയുന്ന ആ പാട്ടില് നമ്മുടെ ലാലേട്ടൻ ലിപ്സിങ് ചെയ്തേക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും അത്രയും പെർഫെക്റ്റ് ആയിട്ട്, അതായത് അന്നത്തെ കാലത്ത് ടെക്നോളജി പോലില്ലാത്ത കാലത്ത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമെന്നൊക്കെ. അപ്പൊ അതൊക്കെ ആ കലാകാരന്മാരുടെ ഒരു കഴിവാണ് അല്ലെ. എം ജി ശ്രീകുമാർ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, എനിക്കിപ്പോ തോന്നുന്നു ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും കൂടുതലും മോഹൻലാൽ ഫാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മോഹൻലാൽ ഫാൻസ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ്, മോഹൻലാലിനെ മമ്മൂട്ടി രണ്ടുപേരെയും. എല്ലാ പടങ്ങളും അവരുടെ
വിടാതെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പ കാലഘട്ടം കൊണ്ടുപോയ ഇവരായിരുന്നു. അതായത് സിനിമ എന്ന് പറയുന്ന കാണുന്ന മിന്നാരം കിളിക്കുമ്പോൾ പടം കാണാത്ത ഒരു കഥ, ഒരു കഥ കേട്ടിറങ്ങിയ പോലെ. ഇപ്പൊ നമ്മൾ ഒരു പടം ചിത്രം കണ്ടിറങ്ങി കഴിയുമ്പോൾ നമ്മള് മോഹൻലാൽ സൂപ്പർ, അത് കഴിഞ്ഞത് നമ്മള് നേരെ പോയിട്ട് വത്സലം കാണുമ്പോ മമ്മൂട്ടി സൂപ്പർ, ആ അവസ്ഥയാണ് നമുക്ക്. ഇതിനിപ്പോ ചിത്രത്തില് പറഞ്ഞ പോലെ പറഞ്ഞൊരു സംഭവം വന്നപ്പോഴാണ് അതേപോലെ മനസ്സിൽ വല്ലാതെ തങ്ങി നിൽക്കുന്ന വേറൊരു പടമുണ്ട്, മണിച്ചിത്രത്താഴ്. ഞാൻ ചെറുപ്പത്തിലെ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് പടം കണ്ടാൽ ഞാൻ പേടിക്കാറില്ല. പക്ഷെ ഈ പടം അതെന്റെ അപ്പനും അമ്മ ഇപ്പോഴും എന്നെ ഇടയ്ക്ക് ആ സിനിമയുടെ കാര്യം വല്ലതും എന്തെങ്കിലും ടോപ്പിക് വന്നാൽ എന്നെ കളിയാക്കും. ഈ സംഭവം കണ്ടിട്ട് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അറിയുക, അതായത് അന്ന് വരെ ഇറങ്ങിയിരിക്കുന്ന പ്രേത സിനിമകളിൽ എല്ലാം പ്രേതത്തെ കാണിക്കുന്നു, മറ്റേ പല്ലു തള്ളിയൽ മലയാളി പ്രേതം. പക്ഷെ അതില് പ്രേതത്തെ കാണിക്കുന്നില്ല, ജസ്റ്റ് ഒരു നിഴലോ ഒരു എച്ചയോ അല്ലെങ്കിൽ കിണ്ടി എറിയുന്നതോ മൊന്ത എറിയുന്നതോ ഫീല് അതില്. കഥകളിലൂടെ പടം പോകുന്നു, അതായത് നമ്മുടെ കെ പി സി പറയുന്നുണ്ട് പഴയ രാമനാഥന്റെയും നാഗവല്ലിയുടെയും കഥ പറയുമ്പോൾ ആ കഥ നമ്മളൊരു കൊച്ചുകുട്ടിയെ പോലെ ഇങ്ങനെ കേട്ടിരിക്കും. ആ പടത്തിലെ മൊത്തം ഓരോ സീനും മനസ്സിൽ ഉള്ളിൽ പതിഞ്ഞ ഒരു സിനിമയായിരുന്നു. പാട്ടുകളും അല്ലേ, എല്ലാ പാട്ടുകളും എല്ലാം മത്സരിച്ച് അഭിനയിക്കില്ലായിരുന്നു. പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 93 നമ്മുടെ ഫാസ്റ്റില് ഡയറക്റ്റ് ചെയ്ത പടമാണ്. പിന്നെ ഈ ഞാൻ പാടാൻ ഉദ്ദേശിക്കുന്ന പാട്ട് ഞാൻ പറയാം. അതിന് മുന്നേ ഈ പാട്ടിനെ കുറിച്ചൊന്ന് അതിന് മുന്നേ പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ബിച്ചു തിരുമല യുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണം നൽകി നമ്മുടെ ദാസേട്ടൻ പാടിയ ഒരു പാട്ടാണ് പഴന്തമിഴല്ലേ. അതെ, ഉറപ്പായിട്ടും അത് തന്നെ പാട്ട്. പക്ഷെ ഈ പാട്ടിന്റെ രാഗത്തിനെ കുറിച്ചൊന്ന് പറയാനുണ്ട്. നിങ്ങള് ഈ പാട്ടിന്റെ രാഗം എന്ന് പറഞ്ഞാല് അഹിരി എന്ന് പറഞ്ഞ രാഗമാണ്. ഇതിനൊരു ചൊല്ലുണ്ട്, അതായത് ആ പടത്തിലെ രണ്ട് പാട്ടുണ്ട് കേട്ടോ ഇതേ രാഗത്തിലുള്ളത്, അഹിരി എന്ന് പറഞ്ഞ രാഗത്തിലുള്ളത്. നാഗവല്ലി ചോദിക്കുന്നുണ്ട് എന്താ പേരിൽ കീർത്തനം ഒന്ന് പാടിയും കളാന്ന് അല്ലേ, അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഈ പടത്തില് ഒരു പാട്ട് കൂടെ ഉണ്ട്, ഒരുമുറൈ വന്ന് പാത്തായ എന്ന് പറഞ്ഞ പാട്ടും ഈ അഹിരി രാഗത്തിലുള്ള ഒരു വല്ലാത്തൊരു ഹോണ്ടിങ് ഫീൽ ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ. ഈ അഹിരി രാഗത്തിനുണ്ട് ഒരു ഒരു കഥയുണ്ട്. ഈ അഹിരി രാഗം എന്ന് പറയണത് അത് പാടിക്കഴിഞ്ഞാല് അന്നം മുട്ടും എന്ന് പറയണം. പാടുകയോ പഠിപ്പിക്കുകയോ ചെയ്താൽ അന്നം മുട്ടും, അല്ലെങ്കിൽ വിശക്കില്ല, അങ്ങനെയാണ് പറയാം. ആ പോയിന്റോടെ എനിക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം രണ്ടു ദിവസം മുമ്പ് ഞാൻ എഴുമ്പായും കൂടി പുറത്തു പോയപ്പോ ഈ പാട്ടും പാടി രണ്ട് പ്ലേറ്റ് ചോറും തിന്ന എഴുമ്പായോട് ഈ വാക്കിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ബിരിയാണി കൂടെ മേടിച്ചു, അതെ ബിരിയാണിയും പാഴ്സൽ വാങ്ങിച്ച് വീട്ടിൽ പോയി കഴിക്കാൻ വെച്ച് വാങ്ങിച്ചു പോയി അരുൺബായോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. രാഗത്തിന്റെയാണോ അരുൺബായുടെ ആണോ അറിയാൻ പറ്റില്ല, പക്ഷെ അതിനോട് ആ വാക്കിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. പറഞ്ഞ ഏകദേശം കറക്റ്റ് ആണ്. ഈ പാട്ട് പാടിയ പിന്നെ എനിക്കിപ്പോ തിന്നാനേ നേരുള്ളൂ. ചിലപ്പോ നിങ്ങള് സെർച്ച് ചെയ്തതിന്റെ കുഴപ്പമായിരിക്കും, ചിലപ്പോ ഇങ്ങനെയായിരിക്കും ആ പേരിക രാഗം പാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വിശപ്പ് കൂടുന്നായിരിക്കും. അല്ല മിഥുന, ഇത് ശരിക്കും പറഞ്ഞാൽ ചില ആളുകൾക്ക് ഇത് വർക്കാവുള്ളൂ. അരുൺബായ്ക്ക് അതെ 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 അതെ. അല്ല വിജന, ഇത് ഞാൻ ഇപ്പൊ ഈ എല്ലാത്തിനും ഒരു യോഗം ഉണ്ടല്ലോ, അതുപോലെ എനിക്ക് തീറ്റക്ക് നല്ല യോഗം. അത് നല്ലൊരു യോഗാട്ടോ ശരിക്കും, അതൊരു ഭാഗ്യമല്ലേ. പിന്നെ അത് നല്ലൊരു ഭാഗ്യമാണ് അരുൺബായ്ക്ക്. പിന്നെ ഈ പടം 2007 ഹിന്ദിയിലും പിടിച്ചിരുന്നു, ഭൂൽബലയ, അതൊക്കെ പോലെ. പക്ഷെ എന്നാലും എന്റെ അഭിപ്രായം മണിച്ചിത്രത്തിനെ വെട്ടിയിട്ടില്ല. ഇല്ല, അത് നമുക്ക് തുറന്നു പറയാല്ലോ, ഇഷ്ടപ്പെട്ടില്ല അത് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം പാട്ടുകളൊക്കെ ഓക്കെയാണ്, പക്ഷേ സംഭവം എന്ന് പറയുമോ, അതിന്റെ ഏറ്റവും മെയിൻ ക്യാരക്ടർ നാഗവല്ലി, അതേപോലെ തന്നെ സണ്ണി. അപ്പൊ ഡോക്ടർ സണ്ണിനെ മോഹൻലാലായിട്ടും നമ്മുടെ നാഗവല്ലി ശോഭനയായിട്ടും നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുക. അത് പിന്നെ ആര് ചെയ്തു കഴിഞ്ഞാലും, ഈവൻ ജ്യോതിക തമിഴ് ചെയ്തു, നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, ഇല്ല ഒരിക്കലും ഇല്ല. അതേപോലെ ഹിന്ദിയിൽ ചെയ്തു, ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം അത് നമ്മുടെ മൈൻഡിൽ രജിസ്റ്റർ ആയിരിക്കുന്നതാണ്. അതിലെ പാട്ടുകൾ, ഈ പഴന്തമിഴ് പാട്ട് അതുപോലെ തന്നെയാണ്. നമുക്ക് ഈ പാട്ട് കേൾക്കുമ്പം നമ്മൾ എത്ര പ്ലസന്റ് ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഓ എന്തോ എവിടെയോ ഒരു നഷ്ടബോധമോ ഒരു വിഷമോ, ആ ശ്രീദേവിയെ പൂട്ടിയിടുന്ന സീനൊക്കെ നമുക്ക് ഓർമ്മ വരും അല്ലേ. പുള്ളി സൈഡിൽ നിന്ന് പറയും ശ്രീദേവിയെ പൂട്ടിയിടണം, ശ്രീദേവിയെ പൂട്ടിയിടണം, നേരെ വിളിച്ചോണ്ട് വിട്ട് അകത്ത് കഥ കടക്കും. കണ്ടാലും ഒരു ലാഗും ഇല്ലാതെ, ഒരു ബോറടി ഇല്ലാതെ ഇപ്പോഴും വേണമെങ്കിൽ ഫുൾ പടം. പിന്നില്ലേ, അത് പറഞ്ഞപ്പോൾ അന്ന് ആ സിനിമക്ക് നമ്മുടെ ശോഭനയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയായിരുന്നു നാഗവല്ലി ചെയ്തതിന്. നമ്മൾ ഷൂട്ട് ചെയ്ത് ഹിൽ പാലസിലും പിന്നെ നമ്മുടെ ട്രിവാൻഡ്രത്തിലെ കൊട്ടാരത്തിന്റെ പേരെന്നാ, നമ്മുടെ ഹിൽപ്പോ ട്രിവാൻഡ്രത്തിലെ കൊട്ടാരത്തിന്റെ പേരെന്നാ, ലാസ്റ്റ് ക്ലൈമാ നാഗവല്ലിയുടെ ആ പാട്ടില് ഒരു മുറയെ വന്ന് പാർത്തായ
അത് ഷൂട്ട് ചെയ്തേക്കുന്നത് ട്രിവാൻഡ്രത്താണ്, പത്മനാഭപുരം കൊട്ടാരം അതിന്റെ ഒരു പോർഷനില്ല. അപ്പൊ രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് ഇതിന്റെ മെയിൻ ഇത് കാണിച്ചേക്കുന്നത്. മെയിൻ പോർഷൻ മറ്റേ മടംപള്ളിയായിട്ട് കാണിക്കുന്നത് ഹിൽ പാലസ്, അതിലെ ക്യാരക്ടേഴ്സിനെ ഒക്കെ അറിയാലോ, നമ്മുടെ ഉണ്ണിത്താൻ ചേട്ടൻ നമ്മളോട് ഇല്ല എന്നാ പോലും മറക്കാൻ പറ്റില്ല. ആ സിനിമയിലാണ് ആദ്യമായിട്ട് നമ്മുടെ ഗണേഷ് കുമാർ ഇന്ന് മന്ത്രിയാണ് പുള്ളി കോമഡി ചെയ്യുന്നത്. കോമഡി ക്യാരക്ടർ, ഒരു കോമഡി ടച്ച് ഉള്ള ക്യാരക്ടർ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മള് പല ഇന്റർവ്യൂസിലും കേട്ടുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ പാട്ട് ഇവിടെ എടുക്കാനുള്ള കാര്യം, നമ്മുടെ മെയ് മാസത്തിൽ 3 ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞല്ലോ, അത് തന്നെ നമ്മുടെ ലാലേട്ടന്റെ ബർത്ത്ഡേ. അതോടൊപ്പം ഈ ഒരു പാട്ടും നമ്മളുടെ ഒരു ശ്രോതാവ് കേൾവിക്കാരൻ റിക്വസ്റ്റ് ചെയ്തിരുന്നു. ആ അത് തന്നെ, ഓക്ലൻഡിൽ നിന്ന് തന്നെയാണ് ജോമോൻ ജോർജ് എന്ന് പറഞ്ഞ ഒരാളാണ്, സാൻഡ്രിങ്ങിൽ താമസിക്കുന്നു. പുള്ളി പറഞ്ഞിരുന്നു ഈ ഒരു പാട്ടിവിടെ പാടിയിരുന്നെങ്കിൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പം ജോമോന് വേണ്ടിയിട്ടും നമ്മളുടെ ലാലേട്ടന് വേണ്ടിയിട്ടും പഴന്തമിഴ് പാട്ട് ചെയ്യും. വിരഹഗാനം വിതുമ്പി നിൽക്കും വീണ പോലും മൗനമായി, വിരഹഗാനം വിതുമ്പി നിൽക്കും വീണ പോലും വിദുരയാമി വീണപ്പൂവിൻ ഇതളറിഞ്ഞനൊമ്പരം കൺമതിലും കാരിരുളും കണ്ടറിഞ്ഞ വിങ്ങലുകൾ പഴന്തമിഴ് പാട്ടിഴയും ൃതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതേ നിലവരമൈനമയങ്ങി സരസസുന്ദരി മണി നീ അലസമായി കനവു നെയ്തോരാത്മരാഗം മിഴികളിൽ പൊലിഞ്ഞുവോ വിരലിൽ നിന്നും വഴുതി വീണൊരു വിരസമായൊരാതിതാളം പഴന്തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതേ നിലവരമൈനമയങ്ങി. അരമ്പാ അസാധ്യമായിട്ട് പാടി. ശരിക്കും ആ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഫിലിം ഓർമ്മ വന്നത്, ഇത് പാട്ടുകൊണ്ടും അതുപോലെ തന്നെ ആ സിനിമയുടെ ആ ഒരു സോള് കൊണ്ടുമാണ്. നമ്മുടെ മൊത്തം മൂഡ് ഡൗൺ ആയല്ലേ ഈ പാട്ട് കേട്ടപ്പോ. അസാധ്യം പാടി പോലെ അതുപോലെ എഴുതി വെച്ചാണ് ആ പാട്ടും ആ സംഗീതവും നന്നായി പാടി എല്ലാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് നമ്മളുടെ ആ 3 ലെജൻഡ്സിന് ഒരു ബർത്ത്ഡേ അഡ്വാൻസ്ഡ് ബർത്ത്ഡേ വിഷ് ചെയ്യുക. ലാലേട്ടനും അതോടൊപ്പം ഗിരീഷ് പുത്തഞ്ചേരി സാറിപ്പം നമ്മുടെ കൂടെ ഇല്ല എങ്കിലും അതോടൊപ്പം ശ്രീ എം ജി ശ്രീകുമാറിനും അളിയൻ്റെ റേഡിയോയുടെ വക അഡ്വാൻസ്ഡ് ബർത്ത്ഡേ വിഷ്. അപ്പം സംസാരിച്ചിരുന്ന സമയം പോയി അറിഞ്ഞില്ല, ഈ എപ്പിസോഡ് നമുക്ക് തീർക്കാൻ സമയമായി. സോ നെക്സ്റ്റ് 6th എപ്പിസോഡിലും ഈ ട്രിബ്യൂട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. സോ 6th എപ്പിസോഡ് വരെ നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങളുടെ കമൻസിനും സപ്പോർട്ടിനും വളരെയധികം നന്ദി. അതേപോലെ തന്നെ നമ്മളെ ഡിസ്കസ് ചെയ്യുക, നിങ്ങൾക്ക് പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യാം, അതേപോലെ പോരായ്മകളെ പറ്റി അറിയിക്കുക. സോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ യൂട്യൂബ് കമൻസിലൂടെയും അതേപോലെ തന്നെ നമ്മളുടെ റേഡിയോയിൽ വരുന്ന ലൈവായിട്ട് കേട്ടിട്ട് മലയാളം FM വഴിയും അറിയിക്കാവുന്നതായിരുന്നു.
അപ്പം മറ്റൊരു മനോഹരമായുള്ള എപ്പിസോഡിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ് ടീം തട്ടുംപുറം അളിയൻ്റെ റേഡിയോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളം FM 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.